കുട്ടിമോളെ, കുട്ടിമോളെ, എഴുന്നേക്ക് മോളെ. ഇനി എത്ര നേരം ഉറങ്ങും? നേരം വെളുത്തു എഴുന്നേക്ക്. എഴുന്നേൽക്കു മോളെ, എഴുന്നേൽക്കു മോളെ. മണി 8 ആയി. എന്താ അമ്മ, ഉറങ്ങുമായിരുന്നില്ല. നല്ല മുടിയുള്ള പാവക്കുട്ടിയായിരുന്നു. എന്റെ നിറയും വിട്ടായി. മതി മതി, ഉറങ്ങിയത് നേരം കുറെയായി. നിനക്കിനി തയ്യാറാവണ്ടേ? അവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ എത്തും. ആരമ്മ വരുന്നേ? നിനക്ക് ഓർമ്മയില്ലേ നിന്റെ സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു മാമൻ നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നത്? ആ മാമൻ വേറൊരു മാമന്റെ കൂടെ ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്തിനമ്മേ? ഇത് പിടിക്ക്, പറഞ്ഞു തരാം. ആ മാമന്മാർക്ക് നിന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ, അവർ നിനക്ക് ഒത്തിരി പണം തരും. മാലതി, വേഗം വേഗം. ആ ആ കാശ് കൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ പാവകളും ചോക്ലേറ്റും വാങ്ങിക്കാം. സത്യം? അതെ മോളെ, സത്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് നീ സ്കൂളിൽ കളിച്ചില്ലേ, അതേപോലെ വേണം ഇന്നും കളിക്കാൻ. എന്താ പ്രയോജനം? എത്ര കിട്ടിയാലും നിങ്ങളൊക്കെ അത് ചെലവാക്കിക്കോളും. എനിക്ക് പാവയും ചോക്ലേറ്റും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. മുഴുവൻ കാശും നീ തന്നെ വെച്ചോ. ആ മതി മതി, ഇനി നീ പോയി കുളിക്കേ. മാലതി, എന്താണേ? കുട്ടിമോൾ തയ്യാറായോ? ശേ, നേരം പോകുന്നല്ലോ, ഇപ്പോൾ തന്നെ അവര് കേറി വരും. ഓഹോ, നിങ്ങൾ എന്തിനാ ഇത്രയും ധൃതി വെക്കുന്നേ? അവര് പറഞ്ഞത് 9 മണിക്ക് വരുന്നല്ലേ, അതുവരെ ഞാൻ കുട്ടിമോളെ ഒരുക്കി നിർത്തട്ടെ. നമ്മുടെ മോളുടെ ഭാഗ്യം കണ്ടോടി. മാലതി, അവളോട് പറഞ്ഞുതരാം നന്നായി കളിക്കാൻ. ദൈവ സഹായിച്ച് അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. നമ്മുടെ എല്ലാ ദാരിദ്ര്യവും തീർന്നേനെ, കടവും വീടാമായിരുന്നു. നിങ്ങൾ എത്ര രൂപ അവരോട് ചോദിക്കാൻ പോണേ? 10,000. ഒരു പൈസ കുറക്കില്ല. 10,000? ഇത്രയും കാശ് അവർ തരുമോ? എടി, ഈ സിനിമക്കാർക്ക് എന്തെങ്കിലും ഒരു വസ്തു ഇഷ്ടപ്പെട്ടാലേ മൂളിയാ മതി, എന്തു വേണേ തരും. അപ്പോൾ നമ്മൾ പണയം വെച്ചിരിക്കുന്ന ആഭരണങ്ങളും എടുക്കാമായിരുന്നു. അതെ അതെ, ഈ പെണ്ണ് ഇങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞില്ല അവൾ തയ്യാറാവട്ടെ എന്ന്? കുളി കഴിഞ്ഞവളൊന്നും വന്നോട്ടെ. പോയി കൊണ്ടുപോ അവളെ. ആ, ഇതാ പോകുന്നു. അവരേത് നിമിഷം ഇവിടെ എത്തും. ഈ കുട്ടി ഇതുവരെ തയ്യാറായിട്ടുമില്ല. സാറൊന്ന് വന്ന് കാണണം, ഈ പെൺകുട്ടി ഒരു അതിശയം തന്നെയാ കേട്ടോ. ആ, പല്ലുകൾ അല്പം അകന്നതാ, എന്നാലും കുട്ടി നല്ലതാ. നോക്കൂ സാറേ, എന്റെ കരിയറിൽ സുന്ദരിയും മിടുക്കിയുമായതിനൊക്കെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട കുട്ടിക്ക് അഭിനയിക്കാൻ അറിയണം, പെർഫോം ചെയ്യുന്ന കുട്ടി. അഭിനേത്രിയാ എനിക്ക് വേണ്ടത്. എന്റെ സാറേ, നിങ്ങൾ തിരക്കുന്ന അഭിനേത്രി ഈ മാൽഗുടിയുടെ ഗ്രാമവിശുദ്ധിയിലുണ്ട്. ഇതേവരെ എന്റെ അനുമാനങ്ങളൊന്നും ഇക്കാര്യത്തിൽ തെറ്റിയിട്ടില്ല സാറേ. നോക്കട്ടെ നോക്കട്ടെ. ഇതാ എത്തി ഞാൻ പറഞ്ഞ സ്ഥലം. ഞാൻ പറഞ്ഞത് ആ മിടുക്കിയുടെ വീട്. നമസ്കാരം. നമസ്കാരം സാർ, നമസ്കാരം. അകത്തേക്ക് വരണം, അകത്തേക്ക് വരണം. ഇതിലൂടെ ഇരിക്കണം, ഇരിക്കണം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ? ഇല്ലില്ല, നിങ്ങൾ മേൽവിലാസ ശരിക്കും പറഞ്ഞു തന്നാണല്ലോ. നിങ്ങൾ ബോർഡ് ഹൈസ്കൂളിലെ അധ്യാപകനല്ലേ? 15 വർഷം. 15 വർഷമായി അവിടെ. മാസത്തിൽ 50 രൂപ ശമ്പളമുണ്ട്. അത് ശരി, എന്നാലും അധ്യാപകനല്ലേ നിങ്ങൾ? നല്ല സ്റ്റാറ്റസ് ഉള്ള ഉദ്യോഗം തന്നെയല്ലേ നിങ്ങളുടെ? ഇക്കാലത്ത് അധ്യാപകനെ ഗുരുതല്യനായി കാണുന്ന വിദ്യാർത്ഥികളും ഉണ്ടോ സാർ? നോക്കൂ സാറേ, നമ്മളിവിടെ വെറുതെ സമയം കളയാനല്ല വന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുവരും. ഇതുവരെ തയ്യാറായില്ലേ? വാ വാ വാ, വേഗം വാ, വേഗം വാ. ഇതാണ് എന്റെ മോള്. മോളെ, ഈ മാമന്മാർക്ക് നമസ്കാരം പറയൂ. മോളെ, നമസ്തേ. മോളെ, നിനക്ക് സിനിമ കാണുന്നത് ഇഷ്ടമാണല്ലോ അല്ലേ? ഇല്ല. എന്തുകൊണ്ടില്ല?
അവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. ഈ കുട്ടി ഇങ്ങനെ ഡ്രസ് ഇട്ടാൽ വലിയ കുട്ടിയാണെന്ന് തോന്നും. എനിക്ക് ഇവളെ ഫ്രോക്ക് ഇട്ട് കാണണം. ആ പിന്നെ ഇവളുടെ മുടി അഴിച്ചിടണം, തോള് വരെ കിടക്കണം. പിന്നെ ഞാൻ പൂ എവിടെ വെക്കും? എനിക്കെന്നും പൂ വേണ്ടതാ. ശരി, പൂവൊക്കെ നമുക്ക് വെക്കാം, പക്ഷേ ഫ്രോക്ക് ഇട്ട് വരണം. ഇല്ല ഇല്ല, എനിക്ക് പാവാട തന്നെ മതി. പറയുന്നത് കേക്ക്, നോക്ക് നോക്ക് സാറേ, ഈ ഫ്രോക്കും മുടിയും ഒക്കെ നമുക്ക് പിന്നെയും ശരിയാക്കാമല്ലോ. ആ ശരി, അത് പോട്ടെ, കാര്യത്തിലേക്ക് കടക്കാം. മോളെ, അന്ന് മോള് സ്കൂളിൽ ഒരു പാട്ട് പാടിയില്ലേ, ഓർമ്മയുണ്ടോ? ആ പാട്ട് പാടിക്കളിക്കേ. അതെനിക്ക് ഓർമ്മയില്ല. മോളെ, ഇനി നീ ആ പാട്ട് പാടിയാൽ മോൾക്ക് മാമൻ ഒരു ചോക്ലേറ്റ് തരും. ചെല്ലുമോളെ, കളിക്കേ. കൃഷ്ണാനി വേഗനെ വരോ, വേഗനെ വരോ, മുഖവന്നു തോരോ, വേഗനെ വരോ, മുഖവന്നു തോരോ, കൃഷ്ണാനി വേഗനെ വരോ. ഹുട്ടിത്തു മധുരലി ബെളദിത്തു ഗോപൂല, ജലക്രീഡ ആടിത്തു യമുനാദ തീര, കൃഷ്ണാനി വേഗനെ വരോ. കാശി പീതാംബര കയ്യല്ലി കൊളലു, ചേത ശ്രീഗന്ധ മയോളഗമ്മ, കൃഷ്ണാനി വേഗനെ വരോ. ജഗദോധാരകനമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ, കൃഷ്ണാനി വേഗനെ വരോ വരോ. കൊള്ളാം കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. നീ മിടുക്കി കൂട്ടി തന്നെ ഞങ്ങളുടെ സിനിമയിൽ നിന്നെ എടുത്തിരിക്കുന്നു. പ്രൊഡ്യൂസർ സാറേ, നിങ്ങൾ പറഞ്ഞത് വളരെ നേര. ഈ പെൺകുട്ടി ഒരു അത്ഭുതം തന്നെയാണ്. ആണല്ലോ, അഭിനന്ദനങ്ങൾ സാറേ. ഇനി ഞാൻ നിങ്ങളുടെ കുട്ടിയുടെ സ്ക്രീൻ ടെസ്റ്റ് എടുക്കും. സ്ക്രീൻ ടെസ്റ്റ് എടുക്കോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല, അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് എത്താം. 4 മണിക്ക് പിന്നെ കാശിന്റെ കാര്യം പ്രൊഡ്യൂസർ സാറോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോവാണ്. നമസ്കാരം. നമസ്കാരം. ചായയോ കാപ്പിയോ എന്തെങ്കിലും? അതിനൊക്കെ ഇനിയും അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകും നമുക്ക് രണ്ടു കൂട്ടർക്കും. ഞങ്ങൾ ഇത്ര മാത്രമേ വിചാരിക്കുന്നുള്ളൂ ലോകത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവൾ. ശരി മോളെ, വൈകുന്നേരം കാണാം. ആ അത് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നതാണ്. ആ ഓരോരുത്തരെ തലയിലെടുത്ത് അത്, അതായത് ഈ കുട്ടിയുടെ നാമം ഇനി ലോകമറിയും. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. മാലതി, പണക്കാർക്ക് ഇതുപോലെ എപ്പോഴും സന്തോഷമാണ്. അതെ, ശരിയാണ്. അതെ, ഒരു ബാധ്യതകളുമില്ല, പോക്കറ്റ് എപ്പോഴും നിറഞ്ഞിരിക്കും. നീ കേട്ടല്ലോടി മഹാറാണി, ഈ പടം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് കൈ നിറയ സിനിമയാ. അപ്പോൾ നമുക്ക് സിറ്റിയിൽ ഒരു ബംഗ്ലാവ് വാങ്ങണം. ആദ്യം അവക്ക് ഒരു പാവക്കുട്ടി വാങ്ങിക്കൊടുക്ക്, മൊട്ട തലയുള്ള പാവ. പിന്നെ ഒരു തീവണ്ടിയും, ചെറിയൊരു തീവണ്ടി. പാവം പകലും രാത്രിയും ഇതൊക്കെ തന്നെയാ സ്വപ്നം കാണുന്നത്. അതെ, 6-7 രൂപയാകും. 70 രൂപയായിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല, അവൾക്ക് എന്ത് വേണോ അത് വാങ്ങും. പക്ഷേ കേട്ടോ, 4 മണിക്ക് അവര് വരും സ്ക്രീൻ ടെസ്റ്റ് എടുക്കാൻ. കുട്ടിയെ തയ്യാറാക്കി നിർത്തിക്കോ. ഇതെന്തിനാ അമ്മ എന്നെ ഇടിപ്പിച്ചേ? എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിത് വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട. ഞാൻ ഒരു പ്രാവശ്യം നിന്നോട് പറഞ്ഞില്ലേ ഇന്നിതിട്ടാൽ മതിയെന്ന്? പക്ഷെ അമ്മേ. മതി, ഈ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവും ഇല്ലെന്ന് കൂട്ടിക്കോ.
എന്റെ മുടി എന്തിനാ അഴിച്ചിട്ടേ? ഇനി എത്ര ബലമായിട്ട് പിന്നിക്കെട്ടാൻ പോണേ? ഇതെന്തിനാ എത്ര വലുതായി കെട്ടുന്നേ? എനിക്ക് ചെറുതായി പിന്നിക്കെട്ടിയാ മതി. ഇന്നത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ കെട്ടുമോളെ, പിന്നെ നമുക്ക് നേരെ കെട്ടാം. ഇന്ന് വൈകുന്നേരം ഞാൻ നിനക്ക് ചെറുതായി പിന്നിക്കെട്ടി തരാം, മതിയല്ലോ? ഞാൻ കളിക്കാൻ പോട്ടെ? ആ, പക്ഷെ കുറച്ചു നേരം മാത്രം. ആ കേട്ടോ, ഫ്രോക്ക് ചീത്തയാക്കരുത് കുട്ടിമോളെ, സൂക്ഷിച്ച് വേണം കളിക്കാൻ. വരണം വരണം. നമസ്കാരം. നമസ്കാരം നമസ്കാരം. അപ്പോ സ്റ്റുഡിയോയിലേക്ക് പോവാം. ഒരു മിനിറ്റ്, കുട്ടിമോളെ എവിടെ? ദേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കളിക്കുന്നു. വേഗം പോയി വിളിക്ക്, ഞാൻ നോക്കിട്ട് വരാം. വരണം സർ, വരണം, അകത്തേക്ക് വരണം. വേണ്ട വേണ്ട, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. അമ്മേ, മോള് വന്നോ ഇങ്ങോട്ട്? ഇന്ന് ഇങ്ങോട്ട് വന്നേ ഇല്ല. സുബു, കുട്ടിമോളെ കണ്ടോ? ലീല, 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 എന്റെ കുട്ടിമോളെ കണ്ടോ? ഇല്ലല്ലോ. മുകളിൽ ചെന്ന് നോക്ക്, പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. നീ ഇന്ന് അവളെ സ്കൂളിൽ വിട്ടില്ലല്ലേ? ആ ആ, അത് ഇന്നവൾക്ക് സുഖമില്ലായിരുന്നു. കേട്ടോ, എന്താ, എന്തു പറ്റി മോളവിടെ? അവളിവിടെ അടുത്ത് എങ്ങും ഇല്ല, ഒരിടവും ഇല്ല. എന്തൊരു കഷ്ടമാ, ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും. ഞാൻ ചെന്ന് വിളിക്കാം. അത് ഞാൻ പറഞ്ഞത് മോള് സ്കൂളിൽ പോയിരിക്കുക, ഞാൻ ചെന്ന് വിളിച്ചോണ്ടുവരാം. ഞാൻ പറഞ്ഞത് കുട്ടി സ്കൂളിൽ പോയിരിക്കുക, ഞാൻ വിളിച്ചോണ്ട് വരാം. നിൽക്കൂ നിൽക്കൂ, ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ സെറ്റിലേക്ക് പോകാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, മോളെയും കൂട്ടി അവിടെ വരും. സ്ക്രീൻ ടെസ്റ്റ് നമുക്ക് അവിടെ എടുക്കാം. ശരി, വരണം. വരൂ, വാ, ഇരിക്കണം. മാലതി, ഞാനവളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാം. ആ എന്റെ കുട്ടിമോള് എവിടെ പോയി? സ്കൂളിലുമില്ല. ഞാൻ എല്ലായിടം അന്വേഷിച്ച് തളർന്നു, ഒരിടവും ചെന്നിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മോള്, എന്റെ മോള് എവിടെ? അവക്ക് എന്ത് സംഭവിച്ചു? കരയാതിരിക്കേ മാസ്റ്ററേ. ഇപ്പോൾ ലീല വന്നു പറഞ്ഞതാ ഞാൻ കുട്ടിമോളെ കാണാനില്ല എന്ന്. ഞാൻ കരുതി നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാമെന്ന്. അതെ ചേട്ടാ, ഞാൻ അവളെ എല്ലായിടവും അന്വേഷിച്ചു, ഒരിടവും ഇല്ല. സ്കൂളിലും പോയിട്ടില്ല. എന്തായി പറയുന്നേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ. പോലീസ്? അതെ, കാലം മാറിക്കൊണ്ടിരിക്കുക മാസ്റ്ററേ. ആർക്കറിയാം കുഞ്ഞിനെ ആരെങ്കിലും അപഹരിച്ചതാണോ എന്ന്. ഞാൻ കേട്ടത് ഈയിടെ ചോക്ലേറ്റിൽ മയക്കുമരുന്ന് ചേർത്ത് പിള്ളേരെ മയക്കിക്കൊണ്ടുപോകുന്നു എന്ന്. എന്തായി പറയുന്നത്? നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനും കൂടെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതിപ്പെടാം. അവിടെ എനിക്ക് പരിചയമുള്ള ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും ഒക്കെ ഉണ്ട്. മാലതി, മാലതി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. നീ അകത്ത് വെക്കോളൂ. വരണം. കേറി വാ. പോലീസ് സ്റ്റേഷൻ വാടോ. നമസ്കാരം ഉണ്ട് ഭക്തവത്സരം സാറേ. വരീം വരീം മലയാളി, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? പറയും പറയും. കച്ചവട കടക്കണുണ്ടോ? മാൽഗുടിയിൽ ഇപ്പോ അസൽ സ്വർണം മേടിക്കാൻ ആർക്കാ കാശുള്ളത്? എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് സ്വർണമല്ലേ വാങ്ങുന്നേ.
പക്ഷേ നിങ്ങൾ ആ പലിശയെല്ലാം കുറയ്ക്കുന്നില്ലല്ലേ. ഇപ്പൊ എത്ര വാങ്ങിക്കുന്നത്? 50% 60%? അയ്യോ, വെറും 4% മാസത്തിൽ. മാസത്തില്ല സാറിന്, ഞാൻ കുറച്ചോളാം, എപ്പോ വേണമെങ്കിലും വരാം. വാ വാ, തന്നെ തന്നെ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങണു. പോട്ടെ പോട്ടെ. അതെ, അത് അപ്പൊ നമ്മുടെ പരാതി? അയ്യോ, അത് ഞാനങ്ങ് മറന്നു. ഭക്തൻ സാറേ, ഇയാളുടെ മകളെ കാണാനില്ല. കാണാനില്ലേ? അതെ സർ, ഇന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല. ആ പിന്നെ പിള്ളേരെ പിടുത്തക്കാരെ കിട്ടിയോ? ആ, ഈ വർഷം തന്നെ ചിലപ്പോ കിട്ടും. ഇടേ, ആ പരാതി ഒക്കിങ്ങട്, അതിന്റെ ഇടപാടുകൾ നടന്നോണ്ടിരിക്കില്ല സാറേ. പേരെന്തര പറഞ്ഞത്? പേരെന്തരെന്ന് പേര്? മഹാദേവ കൃഷ്ണമൂർത്തി. നിങ്ങളല്ലെന്ന് ആ കാണാതെ പെണ്ണിന്റെ? കുട്ടിമോൾ, കൃഷ്ണവേണി. വയസ്സ് പറയ്. അവൾക്കൊരു 5-6 വയസ്സ്. എന്തരെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് പറയും. 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ. എന്നാ പിന്നെ 11 വയസ്സ് വരൂല്ലേ? ആ 11. 11 വയസ്സ്. നിറം എന്തര്? വെളുപ്പ്. അല്ല, മാനിറം. പൊക്കോ? ഇത്രയും. അല്ല, ഇത്രയും വരും. ആ 4 അടി എഴുതിയ? അതെ, 4 അടി. ആ പുതിയ ഫ്രോക്ക് ആയിട്ടിരിക്കുന്നത്. ഓ ഓ, റോസ് കളറിലുള്ള. ഓ, തന്നെ തന്നെ. ആ ഇവിടെ ഒപ്പിട്ടിട്ട് പോയി. ഞാൻ ഇവിടെ ഇരുന്നോളാം. സാറ് കുഞ്ഞിനെ അന്വേഷിച്ച് കൊണ്ടുവരും വരെ. ഇങ്ങനെ എന്തൊരു പറയണേ, ഞങ്ങള് ജാലവിദ്യക്കാരൊന്നുമല്ല. ആ 4-5 ദിവസം കൊണ്ട് ചിലപ്പോ അറിയാൻ കഴിയും. ആ എടേ വെങ്കടേശ. ആ സാറേ. നമസ്കാരം, നമസ്കാരം. പോയി. നമസ്തേ. ആരെങ്കിലും വരണേ, എന്റെ മോള്, എന്റെ മോൾ എന്നെ സഹായിക്കണേ. എന്റെ സഹോദരങ്ങളെ, ഇവൾ കണ്ണു തുറക്കുന്നില്ല, ഒന്നും പറയുന്നോ ഇല്ല. അമ്മേ, ഇത് കണ്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കുട്ടിമോക്ക് എന്തോ സംഭവിച്ചു. അമ്മേ, അമ്മ എന്തെങ്കിലും ചെയ്യണോ? അമ്മേ, ഭയപ്പെടാനൊന്നുമില്ല, കുട്ടിക്ക് ബോധം പോയതാ. അതെ, ആ ഇവിടെ തക്ക സമയത്തിന് എന്നെ കൊണ്ടുവന്നു. ഇനിയൊന്നും പേടിക്കാനില്ല, അവളെ എപ്പോ വേണമെങ്കിലും കൊണ്ടുപോകാം. സാർ, ഞാൻ രാത്രി ഇവളെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. അതിനെന്താ? ഞാൻ കുറച്ച് വിറ്റമിൻ ഗുളി എഴുതിത്തരാം, കമ്പോർഡറിൽ നിന്ന് മേടിച്ചോളൂ. അമ്മേ, അമ്മേ, അമ്മേ. മോളെ, നിനക്കൊന്നുമില്ല, കരയണ്ട മോളെ. അമ്മേ, അവരൊക്കെ പോയോ? ആരൊക്കെ മോളെ? ആ ആ സിനിമാക്കാരൊക്കെ? അതെ, അവര് പോയി. എന്താ, ഇനിയും അവർ നമ്മുടെ വീട്ടിൽ വരാണെങ്കിൽ ഞാൻ പിന്നെ ആ കൊട്ടയ്ക്കകത്ത് കയറി ഒളിക്കും. ഞാൻ ഒരിക്കലും പുറത്തു വരില്ല. ഇല്ല മോളെ, പേടിക്കണ്ട, അവരിനി ഞങ്ങൾ ഒരിക്കലും വിളിക്കില്ല. സത്യം, സത്യം.